കർണാടക കർണാടകയിലെ രാഷ്ട്രീയ രംഗങ്ങളിലേക്ക് തന്നെയാണ് ആ വേദിയിലേക്ക് തന്നെ എത്തി നോക്കുകയാണ് ന്യൂസ് റൂം ലൈവ് ഈ സമയം കെ സി വേണുഗോപാലിന്റെ വീട്ടിൽ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഡി കെ ശിവകുമാറും ഒപ്പം സിദ്ധരാമയ്യയും തൊട്ടു മുമ്പാണ് സിദ്ധരാമയ്യ കെ സി വേണുഗോപാലിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് അതിനു മുമ്പ് ഡി കെ ശിവകുമാറും എത്തിച്ചേർന്നു എന്നാണല്ലോ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്നെല്ലാം കാത്തിരിക്കാം ഇന്ന് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് നടത്താനും സാധ്യതയുണ്ട് സജിത്തിലേക്ക് വീണ്ടും സജിത്ത് നമ്മൾ നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാത്ത കാര്യം എന്തൊക്കെ ഫോർമുല ഏതൊക്കെ തരത്തിൽ ഡി കെ മെരുക്കിയെടുത്തു ഹൈക്കമാൻഡ് തീർച്ചയായും ഈ ഡി കെ ശിവകുമാറിനെ എങ്ങനെ മെരുക്കിയെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു നയതന്ത്രം വിജയം കണ്ട നയതന്ത്രമായി മാറുന്നത് ഇന്ന് വെളുപ്പിനെ വരെ നീണ്ട മാരത്തോൺ ചർച്ചകളാണ് ഫലം കാണുകയും ഡി കെ ശിവകുമാർ ഈ സമവായ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തുടർ ചർച്ചകളാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ വസതിയിൽ നടക്കുന്നത് 12 മണിയോടുകൂടി എ ഐ സി സി ആസ്ഥാനത്ത് വെച്ച് ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവും ഇരു നേതാക്കളെയും ഒപ്പമിരുത്തി എ ഐ സി സിയുടെ പ്രധാന നേതൃനിരയിലുള്ളവർ വാർത്താ സമ്മേളനം വിളിച്ചേക്കുമെന്നും സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത് ഡി കെ ശിവകുമാറിനോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടത് ഡി കെ ശിവകുമാറിന് കൃത്യമായ പരിഗണനയുണ്ടാവും ഒപ്പം തന്നെ ഡി കെ ശിവകുമാർ കാണിക്കുന്ന പാർട്ടി കൂറിന് അതിന് അതിൻ്റേതായ പ്രതിഫലമുണ്ടാകുമെന്ന ഉറപ്പ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി തന്നെ നൽകിയിരുന്നു അതിനുശേഷമുണ്ടായ തുടർ ചർച്ചയിലുണ്ടായ ധാരണയാണ് ഇപ്പോൾ ഒരു സമവായുധമായി തന്നെ മാറിയത് വലിയൊരു വലിയ വിജയം കർണാടകയിൽ ഉണ്ടായതാണ് അതുകൊണ്ട് തർക്കങ്ങൾക്ക് ഇടം നൽകരുത് സിദ്ധരാമയ്യയ്ക്ക് ആദ്യ ടേം നൽകണമെന്ന ആവശ്യത്തോട് ഡി കെ ശിവകുമാർ ഒടുവിൽ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു പകരം ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് നൽകുന്നത് മറ്റ് ഉപമുഖ്യമന്ത്രി ആർക്കും നൽകുകയില്ല മറിച്ച് ശിവകുമാറിന് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആഭ്യന്തരം ജലശക്തി വൈദ്യുതി ഈ മൂന്ന് വകുപ്പുകളായിരിക്കും കെ പി ഡി കെ ശിവകുമാറിന് നൽകിയേക്കുക എന്നാണ് സൂചന ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഒരു നിശ്ചിത കാലയളവ് വരെ തുടരാനുള്ള അനുമതിയും അദ്ദേഹത്തിന് നൽകും ഈ തരത്തിലാണിപ്പോൾ ധാരണയുണ്ടായിരിക്കുന്നത് പക്ഷേ ഈ തീരുമാനത്തോടും ഡി കെ ക്യാമ്പിന് അതൃപ്തിയുണ്ടെങ്കിൽ കൂടിയും തൽക്കാലം വഴങ്ങി നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും ഇന്നലെ അടക്കം പുറത്തു വന്നതിന് ശേഷം ഡി കെ ശിവകുമാറിൻ്റെ പ്രതികരണങ്ങളൊന്നും അദ്ദേഹം അത്ര തൃപ്തിയുള്ള രീതിയിലായിരുന്നില്ല പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഈ സമവായത്തിന് അദ്ദേഹം വഴങ്ങി എന്നതാണ് സാഹചര്യം ഏതോ ഒരു കാര്യം കൂടിയുള്ളത് എന്തായാലും ഈ സമവായങ്ങൾക്ക് ശേഷം ഇതൊരു സത്യപ്രതിജ്ഞാ പ്രഖ്യാപനവും മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കുമ്പോൾ കർണാടകയിൽ ഒരു സമാന്തര ദേശീയ രാഷ്ട്രീയത്തിൻ്റെ നീക്കം ആരംഭിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന ശ്രദ്ധേയമായ കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം കോൺഗ്രസ് ക്യാമ്പിലെ ആലോചനകളും തയ്യാറെടുപ്പുകളും നൽകുന്ന സൂചന അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നിലവിൽ രാജ്യത്തുള്ള സ്റ്റേറ്റുകളിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും പങ്കെടുപ്പിക്കും മുൻ മുഖ്യമന്ത്രിമാരെയും പങ്കെടുപ്പിക്കും യു പി എയുടെ എല്ലാ ഘടകകക്ഷി നേതാക്കളെയും പങ്കെടുപ്പിക്കും ഇങ്ങനെ കർണാടകയിലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റൊരു രാഷ്ട്രീയ സാധ്യതാ വേദിയാക്കി മാറ്റിക്കൊണ്ടുള്ള പുതിയ നീക്കത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്ന ഒരു സുപ്രധാന വിവരം കൂടിയുണ്ട് ഒപ്പം ഡി കെ ശിവകുമാർ കൂടി സിദ്ധരാമയ്യയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് വലിയൊരു നിർണായകമായ നീക്കമാണ് കർണാടക കേന്ദ്രീകരിച്ച് അത്തരത്തിൽ കോൺഗ്രസ് നടത്തുന്നത് സജിത്ത് ഒരു കാര്യം കൂടി ഒന്നരയ്ക്ക് ഡി കെ ശിവകുമാർ ബംഗളൂരുവിലേക്ക് തിരിക്കുമെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അതായത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കൊക്കെ ഒരു മുഖ്യ സംഘാടകനെ പോലെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ നേതൃത്വം നൽകാൻ മുന്നിട്ടിറങ്ങുക എന്നുള്ള ലക്ഷ്യം കൂടി ഡി കെക്കിനുണ്ടാകും പൂർണ്ണമായും സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ തീർച്ചയായും അങ്ങനെയായിരിക്കും അങ്ങനെയെങ്കിൽ സിദ്ധരാമയ്യ കൂടി ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇരു നേതാക്കളുമായി ഡൽഹി ചർച്ചകൾ അത് ഫലം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഉണ്ടായേക്കാം അതിനുശേഷം ഇരു നേതാക്കളും ബംഗളൂരുവിലേക്ക് തിരിക്കും കർണാടകയിൽ തിരിച്ചെത്തി തങ്ങൾക്ക് വിജയം നൽകിയ സംസ്ഥാനത്ത് തിരിച്ചെത്തി പാർട്ടി പ്രവർത്തകർക്കൊപ്പം സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളും ഒപ്പം നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സിദ്ധരാമയ്യയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെയൊരു സാങ്കേതിക നടപടിക്രമമുണ്ട് അത് പൂർത്തിയായതിനു ശേഷം ഗവർണറെ കാണേണ്ടതുണ്ട് അതിനുശേഷം സത്യപ്രതിജ്ഞയുടെ തീയതി പ്രഖ്യാപനം ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ് ഇനി നടക്കാനുള്ളത് അത്തരം കാര്യങ്ങളിലേക്ക് പോകും എന്തായാലും എ ഐ സി സി തലത്തിൽ കോൺഗ്രസിനെ കുഴക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ സമവായം ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം അത് രാത്രിയോടുകൂടി പൂർത്തിയായിരിക്കുന്നു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മനുഭരത്ത് കൂടി ചേരുന്നു വീണ്ടും സിദ്ധരാമയ്യയുടെ വീടിന് മുന്നിലാണ് മനുഭരത്തുള്ളത് മനു ഈ നേരത്തെ മനു ദൃശ്യങ്ങളിൽ കാണിച്ചു പ്രതിഷേധമായി എത്തിയവർ കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നുള്ള ആവശ്യം കൂടുതൽ സാമുദായികമായിട്ടുള്ള നേതൃത്വങ്ങൾ കൂടുതൽ പദവികൾ നൽകണമെന്നുള്ള ആവശ്യം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഇനി കർണാടക സർക്കാരിന് മുന്നിലുണ്ട് അതിനേക്കാൾ ഉപരിയായി സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ സത്യപ്രതിജ്ഞയിൽ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചിരുന്നു കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിനുള്ള വേദിയായി കർണാടകയിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറുമെന്നുള്ളത് ഈ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വം ഇതിനെപ്പറ്റി എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ
ഈ കണ്ടീരവ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ സത്യപ്രതിജ്ഞയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നു പിന്നീട് അത് തർക്കത്തെ തുടർന്നാണ് അത് താൽക്കാലികമായി നിർത്തിവെച്ചത് ഏതായാലും അത് ഇനി വളരെ സജീവമായി മുന്നോട്ട് പോകും കർണാടക മാതൃക ഇന്ത്യ ഒട്ടുക്ക് വ്യാപിക്കും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അപ്പോൾ കർണാടക മാതൃക എങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് വ്യാപകമാക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കും അത് കർണാടകയിൽ ഈ ആദ്യ ക്യാബിനറ്റിൽ തന്നെ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങും മറ്റ് പലരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് വളരെ വിപുലമായി നടത്തും എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു ജൈത്രയാത്രയുടെ ഒരു പുതിയ തുടക്കം എന്ന രീതിയിലൊക്കെ അതിന് മുന്നിട്ട് വയ്ക്കാനും അതിനെ ഉയർത്തിക്കാണിക്കാനും ഒക്കെയുള്ളൊരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും മാത്രവുമല്ല ഈ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ജനങ്ങൾക്ക് ഒട്ടനവധി സൗജന്യ പദ്ധതികളൊക്കെ വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരിക്കും കോൺഗ്രസ് ഭരണം തുടങ്ങുക ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു വലിയ മാതൃകയാകും പ്രത്യേകിച്ച് ബി ജെ പി ഒരു ഉപയോഗിക്കുന്ന ഒരു സാമ്പത്തിക നയം സബ്സിഡികൾ കൂടുതലായി കൊടുക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് വലിയ ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു തിയറിയാണ് പക്ഷേ കോൺഗ്രസ് നേരെ മറിച്ചാണ് എന്ന് കാണിക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ടി സാധാരണക്കാർക്ക് ഒട്ടനവധി സബ്സിഡികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആനുകൂല്യങ്ങളും സൗജന്യങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൂടുതൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒക്കെ തീരുമാനങ്ങൾ എടുക്കുക അത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അത് പ്രകടമാക്കി കാണിക്കുക കൂടുതൽ സാധാരണക്കാരെയും താഴെത്തട്ടിലുള്ള ആളുകളെയും കർഷകരെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും സ്ത്രീകളെയും ഒക്കെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക അതിന് കൂടുതൽ വോട്ട് ഈ വിഭാഗങ്ങളിൽ നിന്ന് സ്വന്തമാക്കുക തുടങ്ങിയ നയങ്ങളാണ് ഇനി കോൺഗ്രസ് വയ്ക്കുന്നത് അപ്പോൾ കർണാടകയിൽ ഉപയോഗിച്ച ഈ രാഷ്ട്രീയ മാതൃക ഇന്ത്യയിൽ ഒട്ടുക്ക് വ്യാപിക്കുന്നു സൗജന്യങ്ങൾ കൂടുതൽ പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് കോൺഗ്രസ് ഇറങ്ങുന്നു എന്നൊരു സന്ദേശം നൽകാനും കൂടി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങും ആദ്യത്തെ ക്യാബിനറ്റ് യോഗവും കോൺഗ്രസ് പ്രയോജനപ്പെടുത്തും എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എസ് മനു ഭരത് ഒപ്പം ടി ജി സജിത് ഇരുവരുമാണ് കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കർണാടകയിലെ നീക്കങ്ങൾ ഡി കെ ശിവകുമാറിനെ മെരുക്കിയ സാഹചര്യം ഫോർമുല എല്ലാം വിശദമായി നൽകിയത് സിദ്ധരാമയുടെ വീടിന് മുന്നിൽ നിന്നാണ് മനു ഭരത് ചേർന്നത് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം